നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ സീറ്റുകളിൽ പ്രധാനമായും കോൺഗ്രസ് കണ്ണുവെക്കുന്നത് ദക്ഷിണേന്ത്യൻ സീറ്റുകൾ തന്നെയാണ്. എന്നാൽ ബി ജെ പിയും അതേ ശ്രമം തന്നെ തുടങ്ങുകയാണ്. യു പിയിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നോ പതിവിൽ കവിഞ്ഞ സീറ്റുകളൊന്നും എൻ ഡി എ കക്ഷിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന ഇന്റേണൽ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം. യു പിയിൽ ഏറി വന്നാൽ 50 മുതൽ 55 സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇന്റേണൽ സർവേ റിപ്പോർട്ട്. അതായത് സമാജ്വാദി പാർട്ടിക്ക് 25 മുതൽ 30 സീറ്റ് വരെ ഉറപ്പായും ലഭിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അതിന് കാരണമാകുന്ന ശക്തമായ വാശിയേറിയ മത്സരമാണ് 2022 ഫെബ്രുവരി മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറും യു പിയുമാണ് ഏറ്റവും കൂടുതൽ ശക്തിമുദ്ര. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലും അവർക്ക് ആവശ്യത്തിലധികം ആൾബലം ഉണ്ട് താനും. എന്നാൽ അത്രയും അധികം രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു തൂത്തുവാരൽ ഇക്കുറി പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ അത് താരതമ്യം ചെയ്യുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയായിരിക്കണം എന്നാണ് അമിത്ഷായുടെ വിലയിരുത്തൽ. പ്രധാനമായും തെലങ്കാന, കർണാടക, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആവുന്നത്ര രീതിയിൽ മുന്നേറ്റം നടത്താനാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അപ്പാടെ തകർന്നിരിക്കുന്നു. തെലങ്കാനയാണ് ഏക പ്രതീക്ഷ. 17 ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ ആവുന്നത്ര സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ആധിപത്യം ഉയർത്തേണ്ടത് ആവശ്യമാണ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡയുമായി കൂട്ടുചേർന്നുകൊണ്ട് ശിവസേനയുടെ മേൽക്കൈയിൽ രാഷ്ട്രീയപരമായ ലാഭം നേടിയെടുക്കാനായിരുന്നു കോൺഗ്രസിന്റെ ഇത്രയും നാളത്തെ ശ്രമം. എന്നാൽ അത് പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത്. എന്നാൽ പൂർണ്ണമായും പൊളിഞ്ഞു പാളീസായിട്ടില്ല. കോൺഗ്രസിന് വിചാരിച്ചാൽ ഇനിയും കാര്യങ്ങൾ നീക്കാൻ കഴിയും. എൻ സി പി നേതാവായ രാഷ്ട്രീയ ചാണക്യൻ ശരത് പവാറിന്റെ ഓരോ നീക്കങ്ങളും അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി തന്നെയാണ്. 543 ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത് വെറും 52 സീറ്റുകളായിരുന്നു. ഇത് ഏകദേശം 18% താഴെ വോട്ട് ഷെയറോടുകൂടിയാണ്. എന്നാൽ ഇക്കുറി 25% വോട്ട് ഷെയറും 100 കുറയാതെ സീറ്റുകളും കോൺഗ്രസ് ലക്ഷ്യം വെക്കേണ്ടത് അനിവാര്യമാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു കൂട്ടുകക്ഷി സഭ എന്ന രീതിയിലേക്ക്, പൊതുമിനിമം പരിപാടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള നിശബ്ദമായ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. ചർച്ചകൾ പലവട്ടം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലൊരു മുന്നണി സംവിധാനത്തിലേക്ക് പോകാൻ കഴിയൂ. യു പി എന്ന പേരിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു സംവിധാനത്തിൽ മാത്രമേ ഇനിയങ്ങോട്ട് ഭരിക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കലല്ല, സഖ്യകക്ഷികൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഒരു കൂട്ടുത്തരവാദിത്വമാണ് അവിടെ വേണ്ടത്. മഹാവികാസ് അഖാഡി പോലെ, അല്ലെങ്കിൽ സംയുക്തമായിട്ടുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ നിർദ്ദേശം പോലെ ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പി പിടിച്ചുനിർത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് രാഷ്ട്രീയ ചുവടുകൾ മാറ്റി ചവിട്ടുന്നത്. പ്രധാനമായും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആധിപത്യമായിരുന്നു കഴിഞ്ഞ ഏറെ ദശാബ്ദങ്ങളായി. എന്നാൽ അതുപോലും ബി ജെ പി പൊളിച്ചടുക്കി. ന്യൂനപക്ഷങ്ങളെ പോലും കൃത്യമായി കയ്യിലെടുക്കാൻ ബി ജെ പിക്ക് അജണ്ടകൾ ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഒരു പക്ഷത്തോട് ചായ്വ് കാണിക്കുന്ന രീതിയിലേക്ക് ഇത്രയും നാളും പെരുമാറിയത് എന്തുകൊണ്ടെന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അപ്പോഴും കൃത്യമായ മറുപടി കോൺഗ്രസിന് നൽകാൻ കഴിയുന്നില്ല. ഒരിക്കലും ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ആയിട്ടുള്ള വർഗീയത അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ചില നേതാക്കളുടെ സമീപനം ശരിയായ ദിശയിലല്ല എന്ന് ചിന്തൻ ശിബിറിൽ തന്നെ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്.